സ്ഥലത്തിൽ ഇന്ന് ഉലുവ കൊണ്ട് ഒരു ടേസ്റ്റി കറിയാണ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ, ഉലുവ വെച്ച് കറിയോ? ബട്ട് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉലുവ ഇതിൽ ചേർത്തിട്ടുണ്ടെന്ന് പോലും കഴിച്ചാൽ അറിയില്ല, ടേസ്റ്റിന് ഞങ്ങൾ ഗ്യാരണ്ടി. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഫ്ലെയിം ഓൺ ചെയ്ത് പാത്രം വെക്കുക. ചൂടാകുമ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടല്ലേ, എന്നാൽ വെളിച്ചെണ്ണ വളരെ ഹെൽത്തിയാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ളത് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്. ഇത് ശരീരത്തിലുള്ള നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കും. ബ്ലഡിൽ അമിതമായിട്ടുള്ള ഷുഗർ ലെവൽ കുറയ്ക്കാനും എല്ലുകളുടെ ഹെൽത്തിനും വളരെ ഗുണം ചെയ്യും. വൈറ്റമിൻ ഇ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയും ഇതിലുണ്ട്. ചെറുതായി അരിഞ്ഞ ഒരു മീഡിയം സൈസ് ഉള്ളി ചേർത്ത് ഉപ്പും കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളിയിലുള്ള ക്വെർസെറ്റിൻ എന്ന കെമിക്കലിന് ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള കഴിവുണ്ട്. അതിനുശേഷം 3 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. തക്കാളിയിലുള്ള ലൈക്കോപീനും വൈറ്റമിൻ സിയും വളരെ നല്ല ആന്റി ഓക്സിഡൻസ് ആണ്. ഇത് കൂടാതെ വൈറ്റമിൻ എയും വൈറ്റമിൻ B2 ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ 2 സ്പൂൺ ഉലുവ മുളപ്പിച്ചതാണ് ചേർക്കേണ്ടത്. നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കുക. 23 മുതൽ 26% പ്രോട്ടീൻ ആണ് ഉലുവയിൽ ഉള്ളത്. ആന്റി ഓക്സിഡൻസ് നിറയെ ഉള്ളത് കൊണ്ട് പ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ നല്ലതാണ്. ഇതിലുള്ള ഫൈബർ, ഗാലക്ടോസ്, മാനോസ് എന്നിവ അമിതമായ ബ്ലഡിലെ ഷുഗറും കൊളസ്ട്രോളും കുറയ്ക്കാൻ സഹായിക്കും. ഡൈജഷൻ മെച്ചപ്പെടുത്താനും കോൺസ്റ്റിപേഷൻ വരാതിരിക്കാനും ഇത് ഉപകരിക്കും. ഇതിന് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ശമിപ്പിക്കാനും ഉള്ള കഴിവുണ്ട്. അയണിന്റെ നല്ലൊരു ഉറവിടമാണ് ഉലുവ. പകുതി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും 3 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടച്ചു വേവിക്കാം. മഞ്ഞളിലും കുരുമുളകിനും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ധാരാളമുണ്ട്. മല്ലിയും കുരുമുളകും ദഹനശക്തി കൂട്ടുവാനും ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ കൂട്ടുവാനും സഹായിക്കും. അമിതമായ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ്. വെന്തതിന് ശേഷം 2 സ്പൂൺ പുളിവെള്ളം ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/2 മുറി തേങ്ങയും 8-10 കറിവേപ്പിലയും അരച്ചത് ചേർക്കുക. പുളിയിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ എ, പൊട്ടാഷ്യം എല്ലാം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതിലുള്ള തയമിൻ നമ്മളെ ആക്റ്റീവായി ഇരിക്കാൻ സഹായിക്കും. തേങ്ങയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഗുണങ്ങൾ കഴിഞ്ഞ വീഡിയോകളിൽ ഞങ്ങൾ പറഞ്ഞതാണ്. ഇത് തീർച്ചയായും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണേ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മഞ്ഞളിന്റെ ഒരു റെസിപ്പിയാണ്. മഞ്ഞൾ ശരിയായ രീതിയിലാണോ നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണവും നമ്മുടെ ശരീരത്തിന് കിട്ടില്ല, അതിനൊക്കെയുള്ള ഉത്തരവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും.